ഏതായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിചാരിച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രശ്നം, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുന്നേറ്റം എത്ര അപകടകരമാണ് ചിന്തിക്കാനുള്ള ചോദ്യമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. പൂഞ്ഞാർ നിയമത്തിൽ കേട്ടോ, പൂഞ്ഞാർ നിയമത്തിൽ ഞാൻ ഇലക്ഷൻ കഴിഞ്ഞാണെന്ന് മത്സരിച്ചപ്പോൾ 27,000 മുസ്ലിം വോട്ട് ഒറ്റയടിക്ക് ഒരു സ്ഥാനാർത്ഥി കൊടുത്ത് എന്നെ തോൽപ്പിച്ചു. അന്ന് SDP എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ SDP എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഒന്നാന്ന് പറഞ്ഞു, മുസ്ലിം ഒന്നാ, അടുത്ത അവിടെ തൊടുപുഴയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബൈ ഇലക്ഷൻ പോകുമ്പോൾ പാലക്കാട്ട് അവർ ആവർത്തിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ മറ്റൊന്നും തെറ്റിദ്ധരിച്ച കാര്യമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ തലേൻ്റെ തലേ ദിവസം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗുകാരനും താങ്കളും CPM KT ജലീലും KT ജലീലും SDPയിലെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നിരോധിത സംഘടനയും മുസ്ലിം നേതാക്കന്മാർ ഒരുമിച്ച് ഒരു മുറി കൂടുതൽ എന്തിനാണ്? ആ എന്ത് രാഷ്ട്രീയമാണ്? എനിക്ക് മനസ്സിലായില്ല അത് രാഷ്ട്രീയം എന്നാന്ന്. ആ രാഷ്ട്രീയമാണ് പാലക്കാട് തോൽപ്പിച്ചത്. അതല്ലാതെ വേറെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗം കേരളത്തിൽ ശക്തമായി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരാജയം BJP ഉണ്ടായ ഉറച്ച ഞാൻ വിശ്വസിച്ചു. ഇത് നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ്. ഞാൻ അന്വേഷിച്ചിട്ട് ആർക്കും ഒരു പ്രതിസന്ധി ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി പ്രതിസന്ധി ഉണ്ടെന്ന് പറയണ്ടേ? ആരും പറയുന്നില്ല. ഞാൻ എല്ലാവരും ബന്ധപ്പെട്ട് ആർക്കും ഒരു പരാതി ഇല്ല. പിന്നെ എന്താ പ്രശ്നം? അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളല്ല, അവരാഗ്രഹിച്ച സ്ഥാനാർത്ഥിയല്ല കിട്ടിയതെന്നുള്ള അവരുടെ പ്രശ്നം. പക്ഷേ ആരെ കുറ്റപ്പെടുത്തും? മൂന്ന് പേരുടെ പേരിൽ മൂന്ന് പേര് സ്ഥാനാർത്ഥി പാനലുണ്ടായി, മൂന്ന് പേര് നിൽക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. ആരെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ട്? അത് ഞാൻ അത് പാർട്ടി പ്രസിഡന്റോട് ചോദിക്കാം. പ്രസിഡന്റോട് ചോദിച്ചാൽ മതി. ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പ്രസിഡന്റ് മാറാനാണ് എപ്പോഴും മാറാനേ നേരം കാണുമല്ലോ ഓരോ ഇലക്ഷൻ. അപ്പൊ ജയിച്ചപ്പോ പുള്ളി പ്രൊമോഷൻ വല്ലതും കൊടുത്തോ? ആ ജയിച്ച പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാനങ്ങനെ കരുതുന്നില്ല. ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞില്ല തോൽവിക്ക് പ്രധാന കാരണം അത് സുരേന്ദ്രനല്ല, അതിനും വലിയ നഡ്ഡാജി നോക്കിയാലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക, അതിനകത്ത് വഴക്കുണ്ടാക്കിട്ടെന്ന കാര്യം, പിന്നെ സുരേന്ദ്രന്റെ മുഖത്ത് കയറി വല്ല കാര്യമുണ്ടോ? ഇത് പറയാൻ എല്ലാവർക്കും പേടി, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അവിടെ പറയുന്നുള്ളൂ. താങ്ക് യു.